കേസ് എഫ് ഇ കൊണ്ടോട്ടി ശാഖയിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. മാനേജർ ഉൾപ്പെടെ സംഘത്തിലെ 2 പേർ പിടിയിലായി. സംഘത്തലവൻ കോഴിക്കോട് കക്കോടി സ്വദേശി ജയജിത്, മാനേജർ കോഴിക്കോട് കൊമ്മേരി സ്വദേശി സന്തോഷ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ചിട്ടി വായ്പാ തട്ടിപ്പുകളിലൂടെ 44 ലക്ഷത്തിലധികം രൂപ കൊണ്ടോട്ടി KSFE ശാഖയിൽ നിന്ന് ഇവർ തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. 2016-2018 കാലഘട്ടത്തിലായിരുന്നു തട്ടിപ്പ്. സന്തോഷ് അന്ന് കൊണ്ടോട്ടി KSFEയുടെ ബ്രാഞ്ച് മാനേജറായിരുന്നു. ഇയാളുടെ സഹായത്തോടെ ജയജിത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി ആളുകളുടെ പേരിൽ ലക്ഷങ്ങളുടെ കുറിയിൽ ചേരുകയും കുറി വിളിച്ചെടുക്കുകയും ചെയ്തു. വിവിധ പേരിൽ സാലറി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി മാനേജറുടെ ഒത്താശയോടെ ലക്ഷങ്ങൾ തട്ടുകയായിരുന്നു. ചിട്ടി വിളിച്ചെടുക്കുന്നതിനു പുറമെ ചിട്ടി സംഖ്യ കണക്കാക്കി വായ്പയും ഇവർ എടുത്തു. വായ്പകളുടെ ഉറപ്പായി നൽകുന്ന വസ്തുക്കളുടെ മൂല്യം ചിട്ടി സംഖ്യയേക്കാൾ അധികം വേണമെന്നാണ് ചട്ടം. എന്നാൽ ഈ ചട്ടങ്ങളെല്ലാം ലംഘിച്ചായിരുന്നു വായ്പ നൽകിയത്. കുറികളുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് വൻ തട്ടിപ്പ് പുറത്തായത്. തുടർന്ന് നിലവിലെ മാനേജർ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലാവുകയായിരുന്നു. 1 വർഷത്തോളമായി 2 പേരും സസ്പെൻഷനിലാണ്. KSFEയുടെ മറ്റു ശാഖകളിലും ഇവർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതായാണ് സംശയിക്കുന്നത്. കേസിൽ ആകെ 7 പേരാണ് പ്രതികൾ. ഒരാൾ മരിച്ചു. മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കി. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.